Hi friends, welcome back to our channel. Apa ini nama lor recipe video itu anu ane ikut nade. Apo walare lupa tan nama kita naal bani parihara unda kedeka di bolu remaining snack kana. Apo de adine awasi ada nyanda nama moris pada lupa tan. Ningke eda eri telo lala panen anu gila dekka. Ini ane entar pada anu gila dekka. Apo de ane awasi ada lala stan anu gila rawe edite tunda. Pinne enna edite tunda. Sos halat enna. Pinne teng edite tunda. Pinne neyum. Nama le moris pada പഞ്ചസാര ഇത്രയാണ് ഇതിനു വേണ്ടത് ഇനി പഴം ദാ ഇതുപോലൊന്ന് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ചെറിയ പീസാക്കി കട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ റവ ദാ ഈ ഒരു കപ്പിൽ ഒരു കപ്പ് എടുത്തിട്ടുണ്ട് ഈ ഒരു അളവിലാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇനി നമുക്ക് ഒരു പാത്രം അടുപ്പത്ത് വെച്ച് ഒരു ശകലം നെയ്യ് ചേർത്ത് കൊടുത്ത് അത് വീഡിയോ എടുക്കാൻ വിട്ടുപോയതാണ് അപ്പം ഒരു ശകലം നെയ്യ് ചേർത്ത് കൊടുത്തിട്ട് അതിലേക്ക് നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിരുന്ന പഴം ചേർത്ത് കൊടുത്ത് ഒന്ന് ഇളക്കി കൊടുക്കുക പിന്നെ അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വേണ്ട പഞ്ചസാര ചേർത്ത് കൊടുക്കുക അതൊക്കെ നിങ്ങളുടെ ഇഷ്ടാനുസരണം പഴത്തിൻ്റെ മധുരമൊക്കെ അനുസരിച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കുക അപ്പോൾ ഞാനിവിടെ ഒരു 3 സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ 3 സ്പൂൺ ചേർത്ത് കൊടുത്തിട്ട് അത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇനി നന്നായിട്ട് ഈ നെയ്യിലിട്ടൊന്ന് വഴറ്റിയെടുക്കുക അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ഇനേബിൾ ചെയ്യുക ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക അപ്പോൾ ഞങ്ങളിടുന്ന എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ ഞാൻ ഇനി നെയ്യിലിട്ട് നന്നായിട്ടൊന്ന് വഴിച്ചെടുക്കട്ടെ അപ്പോൾ എന്തേ നന്നായിട്ടൊന്ന് വഴിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരുന്ന റവ ചേർത്ത് കൊടുക്കാം അപ്പോൾ കുറേശ്ശെ ചേർത്ത് ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കാം ഒരു കുറച്ച് നേരമൊക്കെ ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം അപ്പോൾ ഇനി നന്നായിട്ടൊന്ന് യോജിപ്പിക്കുക ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം ഇനി ഇതിലേക്ക് നമുക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം തേങ്ങ നിങ്ങളുടെ ആവശ്യത്തിന് ചേർത്ത് കൊടുക്കുക ഇതൊരു മധുരത്തിനും ഒരു ക്രിസ്പിന് വേണ്ടിയൊക്കെയാണ് ഈ തേങ്ങ ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം അപ്പോൾ എന്തേ ഞാൻ തേങ്ങ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കൈകൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം പഴമൊക്കെ നന്നായിട്ട് ഉടച്ച് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം അപ്പോൾ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ലൈക്കും ചെയ്യണേ അപ്പോൾ എന്താണ്ട് ഞാൻ ഇതൊക്കെ കുഴച്ചിട്ട് അതിനെ ചെറിയ ചെറിയ ബോൾസ് ആക്കി എടുക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക അപ്പോൾ ഇങ്ങനെ ബോൾസ് ആക്കി എടുക്കുന്നുണ്ട് ഇനി ഇതെല്ലാം ഒന്ന് ബോൾസ് ആക്കി എടുക്കട്ടെ അപ്പോൾ എന്തേ ഞാൻ എല്ലാം ബോൾസ് ആക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ ഞാനൊരു ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് എണ്ണ ചേർത്ത് കൊടുക്കാം വെളിച്ചെണ്ണ ആട്ടോ ചേർത്ത് കൊടുക്കുന്നത് നിങ്ങൾക്ക് സൺഫ്ലവർ ഓയിലോ എന്ത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാനിവിടെ വെളിച്ചെണ്ണയാണ് എടുത്തിട്ടുള്ളത് നമുക്കിത് ഒഴിച്ച് കൊടുക്കാം ഈ എണ്ണയൊന്ന് ചൂടാവണം ഇനി എണ്ണയൊന്ന് ചൂടാവുമ്പോഴത്തേക്കും നമുക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന ബോൾസ് ഓരോന്നായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് തിരിച്ചും മറിച്ചുമൊക്കെ ഇട്ട് കൊടുത്ത് കുറച്ച് നേരമായിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ അടിപൊളി ടേസ്റ്റുള്ള ഒരു സ്നാക്സ് തന്നെയായിരുന്നു കേട്ടോ അടിപൊളി ടേസ്റ്റ് ആയിരുന്നു പഴത്തിൻ്റെ പഞ്ചസാരയുടെയൊക്കെ നല്ലൊരു മധുരമൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ പുറമേ നല്ല ക്രിസ്പ്നെസ്സും ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ നമുക്ക് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ എന്താ ഞാൻ ഫ്രൈ ചെയ്തൊരു ബ്രൗൺ കളറായി വന്നിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്കിതിലേക്ക് ഇത് മാറ്റി വേറൊരു പാത്രത്തിലോട്ട് മാറ്റിക്കൊടുക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ അടിപൊളി സ്നാക്ക് റെഡി ആയിട്ടുണ്ട് വളരെ എളുപ്പത്തിൽ തന്നെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റിയൊരു സ്നാക്കാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക വെറും 2 പഴവും 3 പഴവും കുറച്ച് റവയും വെച്ചിട്ടുണ്ടാക്കിയതാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഫീഡ്ബാക്ക് അറിയിക്കുക അപ്പോൾ ആദ്യം പറഞ്ഞതുപോലെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ഇനേബിൾ ചെയ്യുക ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക അപ്പോൾ ഞങ്ങളിടുന്ന എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും ബൈ ബൈ